കമരഹാസനെ കുറിച്ച് ഒരു മുഖപുറയുടെ ആവശ്യമില്ല ജന്മം കൊണ്ട് തമിഴ്നാട്ടുകാരനാണെങ്കിലും കർമ്മം കൊണ്ട് മലയാളിയാണ് അതിമനോഹരമായി മലയാളം സംസാരിക്കുന്ന കമലഹാസൻ മലയാള സിനിമയാണ് തനിക്ക് ജന്മം നൽകിയത് തന്നെ വളർത്തിയത് എന്ന് പറയാൻ ഒരു മടിയും കമലഹാസനില്ല കമലഹാസൻ്റെ പ്രത്യേകതകൾ അക്കാഡമിക് ക്വാളിഫിക്കേഷനല്ല കമലഹാസൻ ഉണ്ടായിട്ടുള്ളത് കമലഹാസൻ എല്ലാം പഠിച്ചു അതിമനോഹരമായി പ്രായോഗിക ജീവിതത്തിലെല്ലാം പഠിച്ചു നൃത്ത സംവി നൃത്ത ഗ്രൂപ്പിലാണ് വന്നിട്ടുള്ളത് നൃത്തം പഠിച്ചു അഭിനയം പഠിച്ചു സംവിധായകനായി എഴുത്തുകാരനായി നിർമ്മാതായ ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിലാണ് കമലഹാസൻ വളർന്നു വന്നത് പക്ഷേ സ്വതന്ത്ര ചിന്താഗതിക്കാരനായിരുന്നു അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനായിരുന്നു എന്ന് ആലോചിക്കണം കമലഹാസൻ കമലഹാസൻ ഇ എം എസ് എൻ്റെ ആരാധകനാണെന്ന് ആലോചിക്കണം ഇ എം എസ്സിൻ്റെ പ്രസംഗം കേട്ടത് മുതലാണ് ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ് എന്ന് പറയാനുള്ള അവകാശവും അധികാരവും കമലഹാസനും ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല കമലഹാസൻ ഒരു നിരീശ്വരവാദിയായിരുന്നുള്ളതാണ് ദൈവങ്ങളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമാക്കാരനാണെന്ന് കമലഹാസൻ തൻ്റെ സിനിമകൾ പലതും വിവാദങ്ങളായിരുന്നു വിവാദങ്ങളുള്ള സിനിമകൾ എടുത്തുകൊണ്ട് ഇപ്പോഴും പല സിനിമകളും പൂർത്തിയാകാതെ കിടക്കുന്നുണ്ട് കമലഹാസൻ്റെ ജീവിതത്തിലേക്ക് മൂന്ന് നടിമാർ മൂന്ന് നടിമാരാണ് ജീവിതത്തിലേക്ക് വന്നത് ഒന്ന് വാണി നർത്തകിയായ വാണി മലയാളിയായിരുന്നു രണ്ടാമത് സരിക വന്നു സരികയ്ക്ക് ശേഷം പിന്നെ ഗൗതമി വന്നു ഈ സരികയിലാണ് രണ്ട് മക്കൾ പിറന്നത് ആ രണ്ട് മക്കൾ ഒന്ന് ശ്രുതി ഹാസനും മറ്റൊന്ന് അക്ഷരഹാസനും ആലോചിക്കണം ഈ രണ്ട് പേരും ബഹുഭാഷാ സിനിമകളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു കമലഹാസൻ സ്വതന്ത്ര ചിന്താഗതികനായപ്പോൾ തന്നെ തൻ്റെ മക്കൾക്കും ആവശ്യത്തിലേടെ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു എന്നുള്ളതാണത് കമലഹാസൻ നിരീശ്വരവാദി ആയപ്പോൾ തന്നെ ശ്രുതിഹാസൻ അങ്ങനെയല്ല ശ്രുതിഹാസൻ എല്ലാ അമ്പലങ്ങളിലും കയ്യിലിറങ്ങി പ്രാർത്ഥിക്കുകയും അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുകയും അനുജത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അക്ഷരഹാസനാണെങ്കിൽ അച്ഛനെ പോലെ തന്നെ ദൈവവിശ്വാസ്യമല്ല പക്ഷേ എല്ലാ മതങ്ങളെക്കുറിച്ചും പഠിക്കാനാണ് ആ ആ നടി ആഗ്രഹിച്ചിരുന്നത് അങ്ങനെ പഠിച്ച കൂട്ടത്തിൽ അവരെ ആകർഷിച്ചത് ഈ ബുദ്ധമതമാണെന്ന് അറിയിക്കണം ഈ ബുദ്ധമതത്തിനെക്കുറിച്ച് കൂടുതലും കൂടുതൽ പഠിച്ചു തുടങ്ങിയപ്പോൾ ഒരു പ്രചരണം വന്നു കമലഹാസൻ്റെ മകൾ ബുദ്ധമതത്തിൽ ചേർന്നിരിക്കുന്നു എന്നുള്ളത് കമലഹാസൻ അത് കേട്ട് അത്ഭുതപ്പെട്ടില്ല മകളോട് തൽക്കാലം ചോദിക്കാനും പോയില്ല ഇങ്ങനെ പല ഭാഗത്തുനിന്ന് പ്രഷർ വന്നപ്പോൾ ചോ മകള് വിളിച്ച് ചോദിക്കൂ അക്ഷരേ അച്ഛൻ്റെ സ്നേഹം നിനക്ക് എന്നും ഉണ്ടായിരിക്കും അച്ഛൻ്റെ സ്നേഹം മതം പോലെ മാറാവുന്നതോ രാഷ്ട്രീയം പോലെ മാറാവുന്നതോ അല്ല നീ ഇപ്പോൾ ബുദ്ധമതത്തിൽ ചേർന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത് നിനക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം ചേരാം ഇഷ്ടമുള്ള ദൈവങ്ങളെ ആരാധിക്കാം ഇതിനൊന്നും എനിക്കില്ല നീ എന്നും എൻ്റെ പ്രിയപ്പെട്ട മകളായിരിക്കുമെന്ന് പക്ഷേ ഞാൻ ചോദിക്കുമ്പോൾ നീ സത്യം പറഞ്ഞിരിക്കണം നീ ബുദ്ധമതത്തിൽ ചേർന്നോ എന്നുള്ളത് അപ്പോൾ അക്ഷരയുടെ മറുപടി ഇങ്ങനെയാണത് അച്ഛൻ വളർത്തിയത് സത്യം പറയാൻ വേണ്ടിയിട്ടാണത് അച്ഛൻ്റെ പാത പിന്തുടരുന്നൊരു മകളാണ് ഞാൻ ഞാൻ ദൈവവിശ്വാസ്യമല്ല പക്ഷേ ബുദ്ധമതം എന്നെ ആകർഷിച്ചൊരു മതമാണ് മറ്റു മതങ്ങളെപ്പോലെയുള്ളതല്ല ഞാൻ ആ മതത്തെക്കുറിച്ച് പഠിച്ചു കൊണ്ടിരിക്കുകയാണ് ആ മതത്തിൽ ചേരണമെന്നൊരാഗ്രഹവും എനിക്കുണ്ട് പക്ഷേ അച്ഛൻ ഈ ചോദ്യം ചോദിക്കുന്ന നിമിഷം വരെ ഞാൻ ആ മതത്തിൽ ചേർന്നിട്ടില്ല നാളെ ഒരുപക്ഷെ ആ മതത്തിൽ ചേർന്നിരിക്കാം ചേരാതിരിക്കാം അത് അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചായിരിക്കും ഇപ്പോൾ ഞാൻ അഭിനയിക്കുന്നു ഞാൻ റിസർച്ച് ചെയ്യുന്നു സ്വതന്ത്രമായി ചിന്തിക്കുന്നു ഇതാണ് ഇപ്പോഴത്തെ നടപടി അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും അച്ഛനോട് പറയും മറ്റുള്ളവർ അറിയുന്നതിന് മുമ്പ് തന്നെ മറ്റുള്ളവർ പറഞ്ഞ് അറിഞ്ഞ് അച്ഛനെന്നോട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി അച്ഛനോട് പറയും എന്നാണ് അക്ഷര കമലഹാസനോട് പറഞ്ഞത് കമലഹാസന് അതീവ സന്തോഷമായി തൻ്റെ മകൾ തന്നോടായിരിക്കും ഇത്തരം കാര്യങ്ങൾ ആദ്യം പറയുക എന്ന് തന്നെ അദ്ദേഹം വിശ്വസിച്ചു പക്ഷേ ഒരു വേദന കമലഹാസനിൽ നിരലിച്ച് നല്ലൊരിക്കണം കാരണം തൻ്റെ കുടുംബത്തിൽ ചേട്ടൻ ചാരുഹാസൻ ചാരുകാസൻ ഞാനും തമ്മിലുള്ള വ്യത്യാസം വളരെ വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് പക്ഷെ ആ കുടുംബവും ഞങ്ങളും സന്തോഷപൂർവ്വം ഉണ്ടായിരുന്നത് എന്നാൽ സരികയുടെ കാര്യത്തിൽ സരികയായി എന്നിൽ നിന്ന് വേർപിരിയേണ്ട വന്നപ്പോൾ കാലഘട്ടത്തിൽ ആ കുടുംബം എനിക്കെതിരായി എനിക്കെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സുഖാസിനിയാണ് ഏറ്റവും കൂടുതൽ എതിർപ്പ് എന്നോട് വെച്ചത് ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മക ഒരു മകളാണവർ ആ മകളുടെ കല്യാണത്തിന് പോലും മണിരത്നം എൻ്റെ സുഹൃത്താണ് മണിരത്നം സുഹൃത്തായിരുന്നു കല്യാണം നിശ്ചയിക്കാൻ കല്യാണത്തിൻ്റെ കാര്യം കൂടി ഞാനും കൂടി മുൻകൈ എടുത്തിട്ടുള്ളത് എന്നിട്ട് പോലും ആ കല്യാണത്തിന് പോലും സുഖാസിനി എന്നെ വിളിച്ചിട്ടില്ല ആദ്യത്തെ ഭാര്യ വാണിയുമായിട്ടും സുഖാസിനി അടുപ്പമാണ് അപ്പം ഇങ്ങനെ ഞാനുമായി അടുപ്പമുള്ളവരൊക്കെ അവർ അടുപ്പം കാണിക്കുകയും നിന്ന് അകറ്റുമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇനി എൻ്റെ മക്കളെ കൂടി എനിക്ക് എതിരാക്കാൻ ഒരു ശ്രമം നടത്തുമോ എന്നൊരു ശങ്കയും ആകാംക്ഷയും കമലഹാസൻ ഉണ്ടായിരുന്നു പക്ഷേ കമലഹാസൻ വീണ്ടും പറയുന്നു ആര് എതിരായാലും ആര് ഒറ്റപ്പെടുത്താനും എനിക്ക് എന്നെ അഭിമാനപൂർവ്വം പറയാൻ പറയും എനിക്ക് ശരിക്കും ഗോഡ്ഫാദർമാരില്ല കഷ്ടപ്പെട്ട് വളർന്നവനാണ് ഞാൻ കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ രംഗത്തെത്തിയത് അങ്ങനെ കഷ്ടപ്പാടിൻ്റെ വേദന അറിയുന്ന ഒരാളും ഒരാളെയും തോൽപ്പിക്കാനിവിടെ ആർക്കും കഴിയില്ല അത് അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളെയും തോൽപ്പിക്കാൻ മറ്റാർക്കും കഴിയില്ല അവരെന്നും സ്വാതന്ത്ര്യതാതിക്കാരായി അവരഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് തന്നെ എന്നോടൊപ്പം ഉണ്ടാവും ഞങ്ങൾ മൂന്ന് പേരും അടങ്ങിയ കുടുംബം എന്നും ഉണ്ടാകും എന്നുള്ള വിശ്വാസവും ആഗ്രഹവും എനിക്കുണ്ട്